ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ കാണുന്ന ജംഗിൾ ബാബ്ലർ അഥവാ കരിയിലക്കിളി. ബേർഡ് ഡൈവേഴ്സിറ്റി കേരളയുടെ 80-ാമത് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിട്ടസ് സയന്റിസ്റ്റ്. ജംഗിൾ ബാബ്ലർ അഥവാ കരിയിലക്കിളി, അർജിയ സ്ട്രയേറ്റ എന്നതാണ് ശാസ്ത്രനാമം. 6 മുതൽ 10 വരെ അടങ്ങുന്ന ചെറിയ കൂട്ടമായിട്ടാണ് സാധാരണ കരിയിലക്കിളികളെ കണ്ടുവരുന്നത്. സപ്തസഹോദരികൾ എന്നോ സപ്തസഹോദരൻ എന്നോ വിളിപ്പേരുമുണ്ട്. ചെറിയ കൂട്ടങ്ങളായി നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന പൂത്താങ്കീരികളോട് കരിയിലക്കിളികൾക്ക് വളരെ സാമ്യമുണ്ട്. കരിയിലക്കിളികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലെ സ്ഥിരവാസിയായ പക്ഷിയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ തോട്ടങ്ങളിലും കുറ്റിക്കാടുകളിലും പട്ടണപ്രദേശങ്ങളിലെ പാർക്കുകളിലും പൂന്തോട്ടങ്ങളിലും 6 മുതൽ 10 വരെ അടങ്ങുന്ന കുട്ടികളും കൂട്ടുകാരും അടങ്ങുന്ന ചെറു കൂട്ടങ്ങളായാണ് ഇവയെ കണ്ടുവരുന്നത്. അധിക സമയവും തറയിൽ തത്തി നടന്ന് ധൃതിയിൽ ചപ്പുചവറുകൾ ചികി നോക്കിയും ഇരതേടുന്നതും കാണാം. തീരെ ക്ഷമയില്ലാത്ത പക്ഷികളാണ്. അധിക നേരം ഒരിടത്തും സ്വസ്ഥമായി കഴിയാൻ ആഗ്രഹിക്കാത്ത പക്ഷികൾ വിശ്രമിക്കുന്നത് വൃക്ഷങ്ങളിലെ താഴ്ന്ന മരച്ചില്ലകളിലാണ്. അപ്പോഴും ഇണപക്ഷികളുടെയും കുഞ്ഞുങ്ങളുടെയും പൂടകൾ കൊക്കുകൊണ്ട് അന്യോന്യം ചീകി മിനുകിക്കൊണ്ടിരിക്കും. 5 ഉപജാതികൾ രേഖപ്പെടുത്തിയതിൽ അർജിയ ശ്രയേറ്റ മലബാറിക എന്ന ഉപജാതിയാണ് കേരളത്തിലുള്ളത്. പക്ഷിക്ക് ഏകദേശം 25 സെന്റിമീറ്ററോളം നീളം കാണും. 60 മുതൽ 70 ഗ്രാം വരെ തൂക്കവും. പക്ഷിയുടെ പുറംഭാഗം ഇരുണ്ട തവിട്ട് നിറമാണ്. തല തവിട്ട് നിറം, മാറിടത്തിൽ നേർത്ത ഇരുണ്ട വരകളുമുണ്ട്. പുറംവാൽ മുടിക്ക് ചുവപ്പ് കലർന്ന വൈക്കോൽ നിറമാണ്. വാലിന് തവിട്ട് കലർന്ന ചാരനിറം. താടിയും തൊണ്ടയും ചാരനിറം കലർന്ന തവിട്ട് നിറം. മാറിടം മങ്ങിയ ചെമ്പൻ തവിട്ട് നിറമാണ്. പക്ഷിയുടെ അടിഭാഗം ചെമ്പിച്ച വൈക്കോൽ നിറവും കൺവളയത്തിന് മങ്ങിയ മഞ്ഞ നിറവും കണ്ണിന് ചുറ്റുമുള്ള നഗ്ന ചർമ്മത്തിന് മഞ്ഞ കലർന്ന തവിട്ട് നിറവുമാണ്. പ്രായപൂർത്തിയായ പക്ഷികളുടെ കണ്ണിനടുത്തുള്ള ലോർ ഭാഗത്ത് മുകളിലായി ഇരുണ്ട വരകളുണ്ടാകും. കൊക്ക് മങ്ങിയ മഞ്ഞ നിറവും കാലുകൾക്ക് മഞ്ഞ കലർന്ന ചുവപ്പ് നിറവുമാണ്. ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രായപൂർത്തി എത്താത്ത പക്ഷികൾ പൊതുവെ മങ്ങിയ നിറത്തിലുള്ളവയായിരിക്കും. പക്ഷിയുടെ ആഹാരം പ്രധാനമായും പ്രാണികൾ, പുഴുക്കൾ, വണ്ടുകൾ, ഉറുമ്പ്, പുൽച്ചാടികൾ, ചിലന്തി, തവള മുതലായവയാണ്. ചെടികളിലെ വിത്തുകളും ധാന്യങ്ങളും പഴങ്ങളും ഭക്ഷിക്കാറുമുണ്ട്. മുരുക്ക്, പ്ലാശി എന്നിവയിലെ പൂന്തേനും നുകരാറുമുണ്ട്. 2 കാലുകളും ഒരുമിച്ച് വെച്ച് ചാടിച്ചാടിയാണ് തറയിൽ നടന്ന് ആഹാരം തേടുന്നത്. പക്ഷി ഇരതേടുമ്പോഴും കെക്കെ എന്നോ മറ്റോ ഉള്ള ശബ്ദം സദാ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ കൂട്ടത്തോടെ ആവർത്തിച്ച് വളരെ നേരം ചിലച്ചുകൊണ്ടേയിരിക്കും. പ്രാപ്പിടിയൻ പക്ഷിയെയോ മറ്റോ മറ്റ് ശത്രുക്കളെയോ കണ്ടാൽ എല്ലാവരും കൂടി അടുത്തുള്ള മരച്ചില്ലകളിൽ കയറിയിരുന്ന് ചിച്ചി ചിച്ചിൽ ചി എന്നും മറ്റും ഉച്ചത്തിൽ വിളിക്കുന്നതും കേൾക്കാം. 1 മുതൽ 12 മാസങ്ങളിലാണ് പ്രജനനകാലം. പ്രജനനം നടത്തുന്ന പക്ഷികൾ മറ്റു പക്ഷികൾക്കൊപ്പം തന്നെ ഉണ്ടാകും. കൂട് നിർമ്മിക്കുന്നതിനും മറ്റും കുറച്ച് സമയം മാറി നിൽക്കും. ആൺപക്ഷിയും പെൺപക്ഷിയും മറ്റ് സഹായികളും കൂടിയാണ് കൂട് നിർമ്മിക്കുന്നത്. പുല്ലുകളും നാരുകളും വേരുകളും കൊത്തിക്കൊണ്ടുവന്നുണ്ടാക്കുന്ന ഒരു ചെറിയ കോപ്പക്കൂട്. കൂട് വെക്കുന്നത് 2 മുതൽ 9 മീറ്റർ വരെ ഉയരത്തിലുള്ള കുറ്റിച്ചെടിയിലോ മരക്കൊമ്പിലോ ആയിരിക്കും. കൂട്ടിൽ 3 മുതൽ 4 വരെ നീല നിറത്തിലുള്ള മുട്ടകളുണ്ടാവും. അവയിൽ ഇളം പച്ച നിറത്തിലുള്ള കുത്തുകളും കാണും. ചിലപ്പോൾ കൂട്ടിൽ ഒന്നിലധികം പക്ഷികൾ മുട്ടയിടും. 15 ദിവസത്തോളം ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി അടയിരിക്കും. പേക്കുയിൽ പലപ്പോഴും കരിയിലക്കിളികളുടെ കൂട്ടിൽ മുട്ടയിട്ട് കരിയിലക്കിളികളെ കൊണ്ട് കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റി വളർത്താറുമുണ്ട്. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട ജംഗിൾ ബാബ്ലർ അഥവാ കരിയിലക്കിളി എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും വിദേശികളും സ്വദേശീയരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കില്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.